ഹായ് എവരി വൺ, എല്ലാവർക്കും ഡെയിലി ലൈഫ് ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ടൊമാറ്റോ സോസ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായി ഞാനിപ്പോൾ 1/2 കിലോയോളം ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്കിട്ട് നന്നായി വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കഷ്ണങ്ങളാക്കിയ ടൊമാറ്റോ കുക്കറിലേക്കിട്ടു, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത്, അധികം വെള്ളം വേണ്ട, ടൊമാറ്റോയ്ക്ക് വെള്ളമുള്ളതായതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് 4 വിസിൽ വരാൻ വേണ്ടിയിട്ട് വേകാൻ വെച്ചു. ടൊമാറ്റോയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അരച്ച് പേസ്റ്റാക്കി എടുത്ത ടൊമാറ്റോ സോസ് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് നമുക്കതിൻ്റെ പ്യൂരി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അത് ഒരരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പ്യൂരി മാത്രം നമുക്ക് സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഈ പേസ്റ്റ് നമുക്കിനിയും ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലൊഴിച്ച് നല്ല സോസിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പാത്രത്തിലേക്ക് ഞാനിപ്പോൾ അരച്ച് വച്ചിരിക്കുന്ന ടൊമാറ്റോ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വിനാഗിരും. ഞാൻ പഞ്ചസാരയുടെ ഉപ്പിൻ്റെ അളവ് പറയാത്തതെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗർ കമ്പൽസറി ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കണം, കാരണം എങ്കിലേ നമുക്കിത് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്കൊരു സോസിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നന്നായി തിളപ്പിച്ച് പറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. സോസിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് ആ ഒരു ടൊമാറ്റോ പ്യൂരി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആറുമ്പോൾ നമുക്കൊരു പാത്രത്തിൽ ആക്കി 3 ആഴ്ച വരെ നമുക്കിത് സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയുള്ളൂ ടൊമാറ്റോ സോസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊടുക്കുക, അത് ഓൾ എന്നാക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.